عليك. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പുതിയ വർഷം വരുമ്പോൾ ആദ്യ ദിവസം സുന്നത്തായ ഒരു ദുആയുണ്ട്. പലർക്കും അതറിയാം, പലർക്കും അറിയില്ല. അത് നാം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ വലിയ ഫലമാണ്. اللهم انت الابدي القديم الاول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد اقبل اسالك العصمه فيه من الشيطان واوليائه والعون على هذه النفس الاماره بالسوء والاشتغال بما يقربني اليك زلفا. اذا مون براوشن تليال كتاب لغانا الشيطان يقول قد استأمن مني. പിശാജ് പറയും, അവൻ എന്നിൽ നിന്ന് എല്ലാ നിലക്കും കാവൽ ചെയ്തു എന്ന്. അതുപോലെ തന്നെ ഈ വക്കീലുള്ളാഹു മലക്കൈനി അഹ്റുസാനിഹിമിനെ ഷെയ്ത്വാനി വാത്തുബാഴി, പിശാജിൻ്റെയും പിശാജിൻ്റെ ആളുകളിൽ നിന്നും സംരക്ഷിക്കാൻ രണ്ട് മലക്കുകൾ അള്ളാഹു തആല അവനെ ഏൽപ്പിക്കുന്നതാണെന്നും ഈ ദുആയുടെ ഫലത്തിൽ ഫായിദയിൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരിൽപ്പെട്ട ആരിഫ്യങ്ങളിൽ ഒരു മഹാൻ പറയുന്നു, അന്നമൻ ഖതബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി അവ്വലി യൗമിൻ മിൻ മുഹറം, മുഹറത്തിലെ ആദ്യത്തെ ദിവസം പകലോ രാത്രിയോ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മിയത്തം വതലാസ അഷറ മറ 113 പ്രാവശ്യം എഴുതിയാൽ, വഹുമിലത്ത് അതിനവൻ ചുമന്നാൽ, ലം യനൽ ഹാമിലഹ മക്റൂഹ് ഹുവ വ അഹ്ല ബൈത്തി, അത് ചുമക്കുന്നവർക്ക് അവർ കുടുംബത്തിന് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. 113 ബിസ്മി നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ എഴുതി ഏറ്റവും നന്നായി അത് ഇന്ന് രാത്രിയോ നാളെ പകലോ മഗ്‌രിബിന് മുമ്പായി എഴുതുക, അത് വലിയ ഫലമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്, അഷേഖ് ദമർദാസുൽ കബീർ എന്നൊരു സൂഫി വര്യനുണ്ടായിരുന്നു. മഹാനോട് പറയുന്നതായി കിതാബിൽ കാണാം, മങ്കറായത്തിൽ കുർസീഫി ഔവലിയവും മിനൽ മുഹറം, മുഹറം ആദ്യത്തെ ദിവസം അഥവാ ഇന്ന് രാത്രിയോ നാളെ പകലോ മഗ്‌രിബിന് മുമ്പായി, സലാസമിയത്തി വസിത്തീൻ 360 പ്രാവശ്യം, ഒരു വർഷത്തിലെ ദിവസങ്ങളെ കണക്കാണത്. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ യുബസ്മിലു ഫി ഔവലി മറ, ആദ്യത്തെ പ്രാവശ്യം ബിസ്മി ചൊല്ല, പിന്നെളിയിലൊന്നും ബിസ്മി വേണ്ട. വൈന്ദൽ ഫറാഖ് മിനൽ മിൻ ജമീൽ അദദ്, അങ്ങനെ 360 കഴിഞ്ഞാൽ യഖൂൽ, അവൻ ദുആ ചെയ്യണം, اللهم يا محول الاحوال حول حالي الى احسن الاحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد واله وصحبه اجمعين. എന്ന് ചൊല്ലിയാൽ അത് വലിയ ഫലമാണ്. അതിന്റെ ഫലത്തിൽ കാണാം, فانه يوقى ما يكره في جميع العام, ആ വർഷം മൊത്തം അവന് പ്രയാസമായതൊക്കെ അവനെ തൊട്ട് കാക്കപ്പെടുന്നതാണ് എന്ന് കിതാബിൽ കാണാം. അതേപോലെ തന്നെ ഇതിപ്പോ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 10 ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു ജലസ്കലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഒരാള് ആഷുറായിന്റെ ദിവസത്തിൽ അഥവാ 10-ന്റെ അന്ന് ഒരാൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബിലാദില്ല വസീനത്തൽ ആർഷ് വൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബിലാദില്ല വസീനത്തൽ ആർഷ് ലാ മൽജ വലാ മൻജ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി അദദ ശഫീഇ വൽ വതർ وعدد كلمات الله التامات كلها والحمد لله عدد الشفيع والوتر وعدد كلمات الله التامات كلها الله اكبر عدد الشفيع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول لا حول ولا قوه الا بالله العلي العظيم وصلى الله على سيدنا محمد وعلى صحبه اجمعين والحمد لله رب العالمين انرا لچليال അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയാണ്, മൻ ഖാല ഹാ ഫി യൗമി ആഷുറ ആഷുറന്റെ ദിവസം അഥവാ മുഹറം 10-ന് പകലോ രാത്രിയോ ചൊല്ലിയാൽ, ലം യമുത്ത് ഖൽബുഹു അവന്റെ ഖൽബ് മരിക്കുകയില്ല.
അഥവാ ഈമാൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കൽബിൽ നിന്ന് പാടെ അള്ളാഹു ഇറങ്ങിപ്പോവുകയോ പാടെ അള്ളാഹിന്റെ പേടി പോകുകയൊന്നും ചെയ്യൂല എന്നല്ല ചില മഹാന്മാർ പറയുന്നു. വലം യമുത്ത് ഫീ തിൽക്കസന, ആ വർഷം മരിക്കുകയുമില്ല. അപ്പൊ അതിക്കുറി നാം ചൊല്ലാൻ മറക്കരുത്, ഒരു വട്ടാണ് ചുരുങ്ങിയത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് അലിയിൽ ബഹുമാനപ്പെട്ട അലിയിൽ ജുഹൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എന്ത് അന്നമം കാല യൗമ ആഷൂറ സബഈന മറ, ഒരാൾ ആഷൂറായിന് മുഹറം പത്തിനിക്ക് 70 പ്രാവശ്യം ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാവ നിഅമൽ നസീർ എന്ന് ചൊല്ലിയാൽ കഫാഹുല്ലാഹു ശർറ ദാലികലാം, ആ വർഷത്തിൽ അവൻ ഷെറുകളൊന്നും വരുന്ന ഷെറുകളൊക്കെ അള്ളാഹു തടുക്കുന്നതാണ്. 70 പ്രാവശ്യം ചൊല്ല പത്തിൻ്റെ അന്ന്. അതേപോലെ തന്നെ പത്തിനെന്ന് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മൻ അഹദ ഫി യൗമി ആഷൂറ മിമ്മാ ഇൽ വർദി ഫീഇന, ഒരു പാത്രം ഒരു കുപ്പി ഒരു പാത്രം പനിനീർ വെള്ളമെടുത്തിട്ട് വഖറ അലൈൽ ഫാത്തിഹ തസ്ബഹാൻ, 7 ഫാത്തിഹ അതിൽ മന്ദിരിച്ച് തുമ യംസഹു ബിഹി റഅ്സഹു വജ്ഹ, അവന്റെ തലയും അവന്റെ മുഖത്തൊക്കെ അത് തടകി വയഫ്അലു ദാലിക ബിമൻ യുഹിബ്ബു മിൻ അഹ്ലി വലദി, അവന്റെ മക്കൾക്കും അവന്റെ കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്താൽ ഫൈന ദാലിക ഹിഫ്ഉ ലഹു, അത് അവനിക്കും അവരെ കുടുംബത്തിനൊക്കെ കാവലാണ്. മിൻ ജമീൽ ഇലലി വൽ അസ്ഖാം, എല്ലാ രോഗത്തുനിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അത് കാവലാകും. ഇലാ മിസ്ലി ദാലിക യൗമി മിനൽ ആമിൽ ഖാബിൽ, അടുത്ത വർഷം ആ ദിവസം വരുന്നവരെ അത് കാവലാകുന്നതാണ്. അത് നമ്മൾ മറക്കരുത്, അത് നമ്മൾ ചെയ്യണം. അതേപോലെ ആഷൂറയുടെ അന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്നെ 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. 1000 നമ്മൾ ആക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നോമ്പ് പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇക്കഫിറു സനത്തൽ മാളിയ, ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ ദോഷം പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ സ്വദഖ ചെയ്യുക, അതേപോലെ അന്ന് രാത്രിയോ പകലൊക്കെ നിസ്കരിക്കുക. കിതാബിൽ കാണാം വല്ലൗല അന്തക്കൂന സലാത തസാബീഹ്, അത് തസ്ബീഹ് നിസ്കാരമാകലാണ് നല്ലത്. അപ്പൊ അന്ന് രാത്രിയിലോ പകലോ തസ്ബീഹ് നിസ്കരിക്കുക. തൗസിയത്ത് അലലിയാൽ, അതേപോലെ നാലാമത്തെ ഒരു സുന്നത്തായ കർമ്മമാണ് കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അത്തായത്തിനും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ നോമ്പ് കാത്തവരുണ്ട് അവർക്ക് പകലും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെയ്താൽ അത് വലിയ ആ വർഷം അവന്റെ കുടുംബത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അള്ളാഹു തആല നൽകുമെന്നാണ്. അത് എത്രയോ ആളുകൾ അനുഭവിച്ചതായി കിതാബിൽ പറയുന്നു. അതേപോലെ തന്നെ തർക്കമുള്ള ചില സുന്നത്തുകളുണ്ട്, ചിലരെ സുന്നത്തുണ്ടെന്നും ചിലർ സുന്നത്തില്ല എന്നും പറയുന്നു. അഥവാ ആഷൂറായിന്റെ കുളി, അതേപോലെ സുർമയിടുക, അതേപോലെ എത്തിമക്കളെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, ആലിമ്യങ്ങളെ സന്ദർശിക്കുക, നഖം മുറിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണെന്ന് ചിലർ പറയുന്നു, അത് സുന്നത്തില്ലെന്നും ചിലർ പറയുന്നു. ഏതായിരുന്നാലും നല്ലതൊക്കെ കഴിയുന്നു നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക. മക്കത് വ്രതത്തിൽ ഹാദീസ് ബി ഫളി കുല്ലി മിൻ ഹാദിഹിൽ അഅമാൽ ഫി യൗമി ആഷൂറ, ആഷൂറായിന്റെ ദിവസം ഇതൊക്കെ നല്ലതാണെന്ന് അറിയിക്കുന്ന എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസ് ളഈഫും അല്ലാത്തൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ ഇമാമികൾ പറഞ്ഞതാണ്, മറക്കരുത്, നാം ഇത് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ അസ്തലാനിയെ തൊട്ട് പറഞ്ഞത് ഓരോ ദിവസം ചെയ്യണം, 10 ദിവസം 1-നും 2-നും 3-നും ഒക്കെ നമ്മൾ ചെയ്യണം, അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു ദിക്കറാണ്. പിന്നെ അല്ലാഹുമ്മ അന്ത ഖദീം വഹാദ ആമുൻ ജദീദ് ഖദ് അഖബൽ വസനതുൻ ജദീദതുൻ ഖദ് അഖബലത് നസ്അലുക മിൻ ഖൈരിഹ വനഊദുബിക മിൻ ശദ്ദിഹ വനസ്തഖ്ഫീക ഖൂതഹ വശുഗലഹ അല്ലെങ്കിൽ ഖുവതഹ വശുഗലഹ ഫർസുഖ്ന العصمه فيها من الشيطان الرجيم اللهم انك سلت علينا بذنوبنا عدوا بصيرا بعيوبنا مطلعا على عوراتنا ياتينا من بين ايدينا ومن خلفنا وعن ايماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم أيسه منا كما أيسته من رحمتك وقنته منا كما قنته من عفوك وحل بيننا وبينه كما حلت بينه وبين جنتك إنك قادر على ذلك وأنت الفعال لما تريد وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إذ تلي الحديث الوانو أن من قالها قال ذلك في كل يوم من العشر الأول آدية تبطل ونينو نلدينو مونونو نالينو أنجينو آرونو يينو اتينو أمبينو بطلو ورودي وصوم إذ ورال تلي
മിൻ ഷഹ്രില്ലാഹിൽ മുഹറം, മുഹറത്തിലെ മാസത്തിലെ പത്ത് ദിവസം ഓരോ ദിവസവും ചൊല്ലിയാൽ ഹുഫിള ഫി ആമിഹി, ആ വർഷം അവനക്ക് കാവലുണ്ടാവും. മിൻ ഷൈത്വാനിർ റജീം, പിശാചിൽ നിന്ന്. ഇതെല്ലാം മദീനയിൽ കിടക്കുന്ന വലിയ സൂഫി വര്യനും വലിയ മഹാനുമായ ഇമാം മുഹമ്മദ് ബിൻ ഹുലൈർ അദ്ദിമ്യാത്തി എന്ന പണ്ഡിതൻ നിഹായത്തുൽ അമൽ ലിമൻ റഗിബ ഫി സിഹത്തിൽ അഖീദത്തിൽ അമൽ എന്ന ഫിഖ്ഹിന്റെ വളരെ കൂടുതൽ മസ്അലയിൽ പറഞ്ഞ് ഇബാദത്തിന്റെ ഭാഗം മൊത്തം പറയുകയും തസവൂഫൊക്കെ പറയുന്ന നല്ലൊരു കിതാബാണ്. അതിന്റെ 278 പേജിൽ പറഞ്ഞതാണ്. അള്ളാഹു നല്ലതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.